മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മാതൃഭൂമി പത്രത്തില് മലപ്പുറം ജില്ലയിലെ മാതൃഭൂമി ഓഫീസിലേക്കുണ്ടായ ആക്രമണത്തെക്കുറിച്ചും അതിൻ്റെ പുറകിലുണ്ടായ മാതൃഭൂമിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാരണത്തെക്കുറിച്ചും എല്ലാമുള്ള വിവരണങ്ങളാണ് കിട്ടിയത്. പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലൂടെ കിട്ടിയത് അതായിരുന്നു. മാതൃഭൂമി പത്രത്തിന് ഇത് സംഭവിച്ചതിൽ ശരിക്ക് അഗാധമായ ദുഃഖമുണ്ട്. ധാരാളം വ്യക്തികൾ പ്രതികരിച്ചിട്ടുണ്ട്. ശരിക്കും മാതൃഭൂമി പത്രത്തിൽ ഇപ്പൊ കഴിഞ്ഞ കുറേ കാലമായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു മാസമായിട്ട്, മെയ് മാസം ഒന്നാം തീയതി എന്ന് വേണമെങ്കിൽ പറയാം, വളരെ നിഷ്പക്ഷമായിട്ടാണ് വാർത്തകൾ വരുന്നത്. അത്ഭുതകരമായ നിഷ്പക്ഷത മാതൃഭൂമി പാലിക്കുന്നതിൽ. ശരിക്ക് ഒരു സാധാരണക്കാരൻ, ഏറ്റവും അധികം കാലം മാതൃഭൂമി പത്രം മാത്രം വായിച്ച ഒരു വ്യക്തി, ഒരു കുടുംബത്തിലെ വ്യക്തി എന്നുള്ള നിലയിൽ അസാധാരണമായ സംതൃപ്തിയുണ്ട്. നല്ല ബുദ്ധിജീവികൾ പ്രതികരിച്ചതിലും സുഗതകുമാരിയെ പോലെയുള്ളവരൊക്കെ പ്രതികരിച്ചതിലൊക്കെ വളരെ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. പക്ഷെ ഫേസ്ബുക്കിൽ കുറേ വ്യക്തികൾ മാതൃഭൂമിക്ക് അങ്ങനെ സംഭവിച്ചത് മാതൃഭൂമിക്കൊരു പുനർവിചിന്തനത്തിനുള്ള ഒരവസരമാണെന്ന രീതിയിൽ വിമർശിക്കുകയുണ്ടായി. ആ ഫേസ്ബുക്കിൽ അവർ വിമർശിച്ചതിനോടും യോജിക്കുന്നു. കാരണം വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം അസഹിഷ്ണുത എന്ന് പറഞ്ഞ് ഇവിടുത്തെ ബീഫ് പാർട്ടി അല്ലെങ്കിൽ ചുംബന സമരം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ വാർത്തകൾ, ആ വാർത്തകൾ സമൂഹത്തിലെ തിന്മകൾ ന്യായീകരിക്കുന്ന വിധത്തിൽ ആരുടെയൊക്കെയോ അസഹിഷ്ണുത എടുത്ത് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇല്ലാതെയാക്കാനുള്ള ഉത്തരവാദിത്വമാണെന്ന രീതിയിലായിരുന്നു വാർത്തകൾ വന്നത്. ഒരു ഹൈന്ദവ ജനതയ്ക്ക് ബീഫ് പശു എന്നുള്ളത് മാതൃതുല്യമാണ് എന്നുള്ള ഒരു വരി ഒരു സ്ഥലത്തും പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല. ശരിക്കും ഡൽഹിയിലൊക്കെ നടന്ന കേരള ഹൗസിലെ ബീഫ് പാർട്ടിയും ബീഫും അതൊക്കെ ന്യായീകരിക്കുന്ന വിധത്തിലായിരുന്നു വാർത്തകളൊക്കെ വന്നത്. അങ്ങനെ അസഹിഷ്ണുതയ്ക്കെതിരെ പടപൊരുതിയ, അങ്ങനെയുള്ള അസഹിഷ്ണുതയ്ക്കെതിരെ പടപൊരുതിയ മാതൃഭൂമിക്ക് ശരിക്കും കേരളത്തിൽ ആരാണ് അസഹിഷ്ണുത കാണിക്കുന്നത് എന്ന് മതപരിവർത്തനത്തിൻ്റെയും പറ്റിക്കലിൻ്റെയും ചതിയുടെയും വഞ്ചനയുടെയും മൂർത്തിമത്ഭാവമായി വിലസുന്ന ക്രൈസ്തവ മതപരിവർത്തന പ്രവർത്തകരുടെ രീതികൾ, ഹിന്ദുവിൻ്റെ അതിനെതിരെയുള്ള പ്രതികരണം, ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും മതപരിവർത്തനം നടത്തുന്നതിനെതിരെ ഹിന്ദുക്കൾ ആരെങ്കിലും പ്രതികരിച്ചാൽ അതിനെ അസഹിഷ്ണുതയായിട്ട് കാണുകയും ഈ മതപരിവർത്തനത്തെ സൈലന്റായിട്ട് എതിർക്കാതിരിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന വിധത്തിൽ. അതേപോലെ മുസ്ലിംകളുടെ ഇടയിൽ ഒരുപക്ഷെ ശ്രീ വീരേന്ദ്രകുമാറിനെ ഇലക്ഷന് ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അസാധാരണമായ സപ്പോർട്ട് ന്യൂനപക്ഷത്തിൻ്റെയോ മുസ്ലിങ്ങളുടെയോ പേരിൽ കൊടുക്കുകയും അതിനെതിരെ ആരെങ്കിലും പ്രസംഗിച്ചാൽ ആ മുസ്ലിം ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ആരെങ്കിലും പ്രസംഗിച്ചാൽ അത് അസഹിഷ്ണുതയാണെന്ന രീതിയിൽ, അതേപോലെയുള്ള വാക്കുകളല്ല, ദ്വയാർത്ഥത്തിലോ ഹിഡണാർത്ഥത്തിലോ അങ്ങനെയുള്ള വിവരണങ്ങൾ കൊടുത്തിരുന്ന മാതൃഭൂമിക്ക് ഇതിൽ ഫ്രണ്ടിലുള്ള വാർത്ത, മാതൃഭൂമി ഓഫീസ് ആക്രമിച്ച കേസിൽ ആറു പേര് അറസ്റ്റില്, ആ ആറു പേരുടെ പേര് മാത്രം ഞാനൊന്ന് വായിക്കാം. കോട്ടയ്ക്കല് മാതൃഭൂമി കോട്ടയ്ക്കൽ ഓഫീസ് ആക്രമിച്ച കേസിൽ ആറു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയ്ക്കൽ സ്വാഗത മാട് പതിയിൽ അഹമ്മദ് അലി 28 വയസ്സ്,
പാലച്ചിറമാട് കുറ്റിയിൽ ഇബ്രാഹിം 33 വയസ്സ്, പാലച്ചിറമാട് പുതുകുളങ്ങര ഫൈസൽ 30 വയസ്സ്, ചട്ടിപ്പറമ്പ് കുളമ്പിൽ അബ്ദുൾ ജലീൽ 25 വയസ്സ്, പാലച്ചിറമാട് കോറാടൻ ഹനീഫ 31 വയസ്സ്, സ്വാഗതമാട് കോഴിക്കോടൻ ഹംസ 49 വയസ്സ് എന്നിവരെയാണ് കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ പേരിൽ നിന്ന് അവരാരാണെന്ന് മനസ്സിലാക്കാൻ യൂട്യൂബ് കാണുന്നവർക്കും മാതൃഭൂമി വായിക്കുന്നവർക്കും അസഹിഷ്ണുത ഭാരതത്തിലെമ്പാടും, അത് ജമ്മു കാശ്മീരിലാണെങ്കിലും പഴയ ഹൈദരാബാദിലാണെങ്കിലും പഴയ അഹമ്മദാബാദിലാണെങ്കിലും മലപ്പുറത്താണെങ്കിലും ഓരോ സ്ഥലത്തും എങ്ങനെയാണ് ആരാണ് കാണിക്കുന്നത് എന്ന് ഒരു വ്യക്തമായ തെളിവ് ഒരു പത്രത്തിന് അനുഭവത്തിലൂടെ കിട്ടിയതിൽ ജനത എങ്ങനെ പ്രതികരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് വിടുന്നു. മാതൃഭൂമിയുടെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോഴും മാതൃഭൂമിക്ക് ഇതൊരു പാഠമാകുന്നുവെങ്കിൽ അത് ധന്യമായ ഒരു വികാരമാണ് എന്ന് മാത്രം അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.